നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് പേരെൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ട ഒരു എപ്പിസോഡാണ്. അത് ജഗദീഷുമായിട്ടുള്ള ഓർമ്മകൾ. ഒരു കാലഘട്ടത്തിൽ സൗഹൃദം എന്താണ് എന്ന് മലയാളികൾക്ക് ഓർമ്മപ്പെടുത്തിയ പല ആൾക്കാരും ഇൻഹരിഹർനഗർ, ഗോഡ് ഫാദർ, അങ്ങനെയുള്ള ചെപ്പ് കിലിക്കണ ചങ്ങാതി, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടിട്ട് ശരിക്കും നമ്മൾക്ക് ഇത്രയും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് തിരിച്ചറിഞ്ഞില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ നാൽവർ സംഘവും മൂവർ സംഘവും ഇങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടി നമ്മൾ ഇതിനെക്കാട്ടി കൂടുതൽ സുഹൃത്ത് സൗഹൃദം ഉണ്ടാക്കണമായിരുന്നു, അതൊരു നഷ്ടബോധമാണ്. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളുടെ ഒരു ശക്തി, സുഹൃത്താണ് എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ആ തരത്തിൽ, കാര്യം അതൊരു തിരിച്ചറിവാണ്. നമ്മൾ ഇതിലേറ്റവും അങ്ങനെ കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ശരിക്കും ഫ്രണ്ട്ഷിപ്പിന് കഥയിലും കഥാപാത്രത്തിലും ആ അഭിനയ മുഹൂർത്തങ്ങളിലൊക്കെ ഇത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹരിഹർനഗർ എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്തത്. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ എവിടെ, ഇപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരെവിടെ, ജഗദീഷും സിദ്ദിഖും അശോകനൊക്കെ എവിടെ? അപ്പം നമ്മൾ ഓരോ ആൾക്കാരും ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പറയണം. കാര്യം അവരെല്ലാം വിചാരിക്കുന്നു ഞാൻ ഇപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പ് ഇവരായിട്ട് പിരിഞ്ഞതേ ഉള്ളൂ, ഇവരെ ഇണപിരിയാത്ത സുഹൃത്തുക്കളാണ്, ജീവൻ കളയാൻ വരെ തയ്യാറായ സുഹൃത്തുക്കളാണ്. ആ ഒരു ഇമ്പാക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള കുറേ അധികം സിനിമകൾ സൗഹൃദത്തിന് വേണ്ടി മാറ്റിവെച്ചു. സുഹൃത്തുക്കളുടെ കഥ ഉണ്ടാകും, ആ അതിന് ഉണ്ടായിരിക്കണം, അതിനകത്ത് അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വാശി പിടിച്ച് അവസാനം ഇത് ഞങ്ങൾക്ക് തന്നെ വലിയൊരു പാരയായി മാറി, ബേർഡനായിട്ട് മാറി. അപ്പോൾ ഒരു കഥ പറയാൻ വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ കഥാകൃത്തിൻ്റെ അടുത്ത് പറയും, 4 ചെറുപ്പക്കാരുടെ കഥയാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട, സുഹൃത്തുക്കൾ അങ്ങനെ സുഹൃത്തുക്കൾ അല്ല അങ്ങനെ ഈ സുഹൃത്തുക്കൾ മാത്രമായിട്ട് അച്ഛനും അമ്മയും മറ്റുള്ള കാര്യങ്ങളും എല്ലാവരെയും മറന്നിട്ടുള്ള കഥ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ ഈ മാക്സിമം അങ്ങ് ഈ കടുംപെട്ട് വിട്ടരുത്, ഇതൊക്കെ കുറച്ച് കാലം കഴിയുമ്പം വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ബോധവൽക്കരിച്ച് വിടേണ്ടതായിട്ടുള്ള സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ മുഴച്ച് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് ജഗദീഷ് എന്നുള്ള പേരാണ്. അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയും ജഗദീഷുമായിട്ടൊക്കെ എത്രയോ തമാശ പടകങ്ങൾ ചെയ്തിട്ടുണ്ട്, ജഗദീഷ് എൻ്റെ കഥകളൊന്നും വരുന്നുണ്ടല്ലോ, വരുന്നില്ലല്ലോ, വരണം. അപ്പോൾ ജഗദീഷിൻ്റെയൊക്കെ ഞാൻ മുത്താരംകുന്നിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജഗദീഷിനെയൊക്കെ പരാമർശിച്ചിരുന്നു. എങ്കിലും ജഗദീഷിൻ്റെ ചില ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അത് പ്രധാനമായിട്ടും ആദ്യം മുത്താരംകുന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, മുത്താരംകുന്ന് എന്ന സിനിമയുടെ സമയത്ത് അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് കൊട്ടാരക്കര മേലില ആ ഭാഗങ്ങളാണ്. ഞങ്ങൾ താമസിക്കുന്നത് കൊട്ടാരക്കര ഹോട്ടൽ ആകാശ്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനും സിബി മലയിലും ശ്രീനിവാസനും ജഗദീശും ഇവരെല്ലാവരും തന്നെ കൊട്ടാരക്കരയിലുണ്ട്. വേറെ പടമൊന്നുമില്ല, നമ്മളിനി ഇത് കഴിഞ്ഞിട്ടൊക്കെ ഒരു പടം കിട്ടണം, അങ്ങനെ വലിയ ബിസിയൊന്നുമില്ല, എല്ലാവരും തുടക്കക്കാരാണ്. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഒരു ത്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്താരംകുന്നിൽ ഞാനാണ് ഹീറോ. അപ്പം ഹീറോ എന്ന് പറയുമ്പോഴത്തേക്ക് ലൊക്കേഷൻ കാണാൻ പോകുന്നത് ഉൾപ്പെടെ നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട് കൊല്ലത്തിൻ്റെ അടുത്താണ് ഈ കൊട്ടാരക്കര. അപ്പം ഇവർ തിരുവനന്തപുരത്തു നിന്നൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ എന്നെ വീട്ടിൽ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു ഇവർ അവൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചൊരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൊല്ലത്തു നിന്ന് തിരിച്ചാൽ മതി. അങ്ങനെ വൈകുന്നേരം വരെ ഇവരുടെ കൂടെ ഇങ്ങനെ ഓരോ ഇതൊക്കെ വെച്ചു. ഒരു ദിവസം സൈമൺ എസ് കൊട്ടാരക്കര, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, കൊട്ടാരക്കരയുടെ കണ്ണിലുണ്ണിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, പ്രത്യക്ഷപ്പെട്ടു, ആരോ സിബി മലയിൽ പരിചയപ്പെടുത്തി കൊടുത്തതാണ്. ഈ പ്രദേശത്ത് എല്ലാ വീടുകളും വീട്ടുകാരും പെർമിഷൻസും എല്ലാം ഇദ്ദേഹം വിചാരിച്ചാൽ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കും നിങ്ങൾക്ക് വേണ്ടത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഊട്ടിയിലും മറ്റേ കൊടൈക്കനാലിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ പിന്നെ ബ്രോക്കേഴ്സ് ഉണ്ട്, ലൊക്കേഷൻ ഏജൻറ്സ് ഉണ്ട്, അവർ പോയി സംസാരിക്കും എത്ര രൂപയാണ് പൈസ കൊടുക്കുക. അവിടെ നിന്നും പൈസ കൊടുത്തിട്ടൊന്നുമല്ല കൊട്ടാരക്കര നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, എല്ലാവർക്കും അവർക്ക് താല്പര്യമാണ് നമ്മുടെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ലൊക്കേഷൻ ഹണ്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ സൈമൺ എസ് കൊട്ടാരക്കര എന്ന് പറയുന്ന ആൾ
അത്യാവശ്യം രാഷ്ട്രീയ പിൻബലമുണ്ട്. എല്ലാവർക്കും സർവ്വസമ്മതനാണ്. ഏത് വീട്ടിലും ഏത് സമയത്തും കയറിച്ചില്ല. എവിടെയൊക്കെ ഉണ്ട് നിങ്ങൾ പറയുന്ന കഥാപരമായിട്ട് ഏതൊക്കെ വീട് വേണം, ഏതൊക്കെ സ്ട്രീറ്റ് വേണം, ഏതൊക്കെ അമ്പലങ്ങൾ വേണം, പള്ളികൾ വേണം, എല്ലാം നല്ല ഇങ്ങനെ അരിച്ച് കലക്കി കുടിച്ച ആളാണ് സൈമൺ എസ് കൊട്ടാരക്കര. അപ്പോൾ നമ്മളൊക്കെല്ലാം ഷേക്കൻ്റെ വന്നിട്ട് നല്ല തൂവെള്ള ഡ്രസ്സാണ്, മുണ്ടും ഷർട്ടും ഒക്കെ മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം ഞങ്ങളുമായിട്ട് പിന്നെ നമ്മൾ കൊട്ടാരക്ക ചെല്ലുമ്പം സൈമൺ എസ് കൊട്ടാരക്കര ആകാശ് ഹോട്ടലിൻ്റെ മുമ്പിലുണ്ട്. ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇദ്ദേഹം വളരെ പിന്നെ സൗഹൃദവും വളരെ നമ്മൾ ഒരു സിങ്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴും പ്രധാന ലൊക്കേഷൻ മേലിലേക്ക് കിട്ടിയെങ്കിലും പല പല സംഭവങ്ങളും പിന്നെ പല പല വീടുകളും ഒക്കെ വേണം. അപ്പോൾ സൈമൺ എസ് കൊട്ടാരക്കരയുടെ തനി നിറം പുറത്തിറങ്ങി. അദ്ദേഹം ആ വണ്ടി നിർത്ത. അപ്പോൾ പറഞ്ഞു വണ്ടി നിർത്താനാ, വണ്ടി നിർത്ത്, ഞാൻ എനിക്ക് ഇവിടെ ഒരു വീടുണ്ട്. ഇയാളുടെ സ്വന്തത്തിലുള്ള ബന്ധത്തിലുള്ള ഇവരെ എല്ലാവരെയും അടുത്ത് നമ്മളെ കൊണ്ടുപോവുക. ഈ വീട് എങ്ങനെയുണ്ട്? ബസ് സി ബി പറഞ്ഞ് ഇത്രയും വലിയ വീട്, ഒരു ചെറിയ ഒരു മുറുക്കാൻ കടക്കാരൻ്റെ വീട്ട് വീടെന്ന് പറഞ്ഞ് ഇത്രയും വലിയ വീടാണോ? ശരി, ഓക്കെ, വണ്ടി കയറി. വണ്ടിയിൽ ഇലക്ഷൻ വർക്കും രാഷ്ട്രീയ വർക്കും ഇതെല്ലാം കൂടെ ചേർന്ന് നടത്താൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമായിട്ട് ഇദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു ഇതുണ്ട്, ഞാൻ പോയിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് കാറിൽ കിലോമീറ്ററുകളും പുനലൂരിൻ്റെയൊക്കെ അപ്പുറത്ത് പോയിട്ട് വൈകുന്നേരം കാറുമായിട്ട് തിരിച്ചു വന്നു. നമ്മൾ ആ വീട്ടുകാർക്ക് സ്ഥലത്തില്ല, അവർ പുറത്ത് പോയിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ പോകേണ്ടി വരും, നല്ല ഗംഭീര വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇയാൾ കൈക്കലാക്കി. ബാക്കിയുള്ളവർക്കൊന്നും വോയിസ് ഇല്ലാതായി. പല സ്ഥലത്തും ഷൂട്ടിംഗ് നിർത്തി വെക്കാൻ ഇയാൾ പറഞ്ഞു, ഇതിവിടെ നിർത്ത്, ഇതിനേക്കാൾ നല്ല വീട് ഇവൻ്റെയൊക്കെ ജാടാകാനുണ്ട് ആവശ്യമില്ല. കാര്യം ഇയാളുടെ ശത്രുക്കളുടെ സ്ഥലമാണ്. അപ്പം ഡയറക്ടർ പോകുന്ന വഴിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ സമ്മതിച്ച് കയറിയപ്പോഴത്തേക്ക് ഇയാൾക്കത് സമ്മതമല്ല. ഇയാൾ വന്നതോടുകൂടി അവിടെ കുറച്ച് രണ്ട് മൂന്ന് ഷോട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം നിർത്തിവെച്ച്, അങ്ങനെ ആ വീട്ടുകാരും ഇദ്ദേഹവുമായിട്ട് വഴക്കായി, നമ്മളുമായിട്ട് വഴക്കായി. ടോട്ടൽ നമ്മുടെ ഒരു ഹാർമണി നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് സൈമൺ എസ് കൊട്ടാരക്കര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെക്കാട്ടി ഒക്കെ വിഷമം സിബിക്ക് ഉള്ളതെന്ന് പറയും. സിബി അങ്ങനെ ഒരാളിനെ വിലക്കാനോ ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടാനോ ഒന്നും കഴിവില്ലാത്ത ആളാണ്. അപ്പോൾ സിബി മടിച്ച് മടിച്ച് എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഡേ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താണ്? ഈ സൈമൺ എസ് കൊട്ടാരക്കരയെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യാതെ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല അത് നമ്മൾ ഇങ്ങനെ അത് ആ ലൊക്കേഷനിലൊക്കെ അത് നമ്മളൊന്ന് കർശനമായിട്ട് അതൊക്കെ പോട്ട്, അതൊക്കെ എന്തെങ്കിലും ആയിട്ട്. ഞാൻ പറഞ്ഞു, പിന്നെന്താ? ഇയാൾ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെ കട്ടിലിൽ കിടക്കുക, ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇയാൾ കട്ടിലിൽ നിന്ന് ഞാൻ ക്ഷീണിച്ച് പരവശനായാണ് വരുന്നത്. ഇയാൾ എൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ടിഫിൻ കയർ എടുക്കുക, അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിക്കുക, എന്നിട്ട് കൈ കഴുകാതെ അവിടുത്തെ ഈ പിന്നെ ഈ കവറിൽ ബെഡ്ഷീറ്റിൻ്റെ അകത്ത് ഈ കൈ തുടയ്ക്കുക, അവിടുത്തേക്ക് വെള്ളം എടുത്ത് പടപ്പടാ കുടിക്കുക, ഇങ്ങനെയൊക്കെ ഭയങ്കരമായ കുഴപ്പമായിട്ട് പഠിക്കുക. ഇയാളെ എന്താ ചെയ്യേണ്ടത്? ഞാൻ തന്നെയാണ് ഇയാളെ ക്ഷണിച്ചുകൊണ്ട് വന്നത്. ഇന്നലെ അയാൾക്ക് ക്ഷീണം, ഞാൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല, അയാൾ ഉറങ്ങുകയാണ്. അങ്ങനെ ഞാനൊരു ഷീറ്റ് എടുത്ത് താഴെ കിടന്നാണ് ഉറങ്ങിയത്. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് വലിയ സംഭവമായല്ലോ, ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രീനിവാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ സ്ഥലമല്ലേ, നിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇല്ലേ, എന്തെങ്കിലും പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അത് അയാൾ രാഷ്ട്രീയ നേതാവാണെന്നാണ് പറയുന്നത്. എന്ത് രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് ഒരു പരിധിയില്ല, അയാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ലൊക്കേഷൻ്റെ ഇടയിൽ ക്യാമറയുടെ ഇടയിൽ വന്ന് കയറും, ഷോട്ട് സമയത്ത് ഇയാൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കും, എന്നിട്ട് മാറാൻ പറയുമ്പോഴത്തേക്ക് അയാൾക്ക് ദേഷ്യം. ഇങ്ങനെ എല്ലാം കൊണ്ടും സൈമൺ എസ് കൊട്ടാരക്കര ഈ മുത്താരംകുന്ന് പി ഒ എന്ന് പറയുന്ന സിനിമയ്ക്കൊരു ഭീഷണിയായി മാറി. ഏത് നിമിഷവും എന്ത് സംഭവിക്കും? അപ്പം ആകെക്കൂടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സിബി മലയിൽ നിന്ന് ഞാനാണ്. സിബി എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്തൊരു അയാൾ ദേഷ്യപ്പെട്ട് പോകരുത്. ദേഷ്യപ്പെട്ട് പോയാൽ ചിലപ്പോൾ അയാൾ പല പെർമിഷൻസും അയാൾ മേടിച്ച് തന്നുകൊണ്ട് അവിടെയൊക്കെ വിലക്കും, പിന്നെ നമുക്ക് അവിടെ പോകാനൊക്കത്തില്ല. അപ്പം പുള്ളി ഇങ്ങനെ ഒഴിഞ്ഞു പോകണം. ഞാൻ പറഞ്ഞു, അത് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇനി ആലോചിക്കുക, കിട്ടും കിട്ടും നിനക്ക് കിട്ടും. അങ്ങനെ ഞാൻ ജഗദീശൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വെച്ച്, എവിടുന്നാണ് ഒരു ചാൻസ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാവരും ആകാശ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ആ റിസപ്ഷൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഷൂട്ടിങ്ങിന് പോകാനുള്ള സമയമാണ്. ഫസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്നത് സൈമൺ എസ് കൊട്ടാരക്കര. അപ്പോൾ എല്ലാവരും തമ്മി തമ്മി നോക്കുകയാണ്. അപ്പോൾ സിബി റെഡിയായി വന്നിരിക്കുന്നത്, സിബിയുടെ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ സൈമൺ.
അത് കഴിഞ്ഞിട്ട് സിബി റെഡിയാവാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സിബി വരുമ്പം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ സിബി ആകെ മൂഡ് ഔട്ട് ആകും. ഇന്നത്തെ ഷൂട്ടിങ്ങും ഒക്കെ ചിലപ്പം ആ തരത്തിലേക്ക് വഷളായി കഴിഞ്ഞു. അപ്പം ഞാൻ സൈമൺ എസ് കൊട്ടാരക്കരയുടെ അടുത്തോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, സൈമൺ എസ് കൊട്ടാരക്കര വിവാഹിതനല്ലേ? ഹേ, ഇല്ലില്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ചുമ്മാ, ഇതൊക്കെയാണ് നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് പൊട്ടി വരുന്നെന്നുള്ളതിൻ്റെയാണ് ഈ കഥയുടെ പ്രസക്തമായ ഭാഗം. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ കല്യാണം കഴിയായിരുന്നു? തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു. എന്നാലും ഇത്രയും കുറച്ച് കല്യാണപ്രായമൊക്കെ കഴിഞ്ഞല്ലോ, പയ്യനല്ലല്ലോ. അപ്പം ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ ആയിട്ട് നിൽക്കുമ്പം ഒരു കല്യാണം കഴിക്കാമായിരുന്നു, ഇല്ലേ ജ്യോതിഷേ? ഒന്ന് ജ്യോതിഷ് പറഞ്ഞ് ആ ശരിയാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് സത്യം പറ, ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? നിരാശ കാമുകരാണോ? എന്താണ് പ്രശ്നം? എന്താണ് പറ, നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ സൈമൺ പറഞ്ഞു, ഇങ്ങനെ നിരാശ കാമുകനായിട്ട് ഞാൻ മാറേണ്ട ആവശ്യമില്ല, നിരാശ കാമുകിമാർ കാണും, എല്ലാവളുമാർക്കും എന്നെ നോട്ടോ, ഞാൻ പിടികൊടുക്കില്ല, പിടികൊടുക്കാൻ പറ്റില്ല. എത്ര പേരാണ് നമ്മുടെ അത് ലവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒരാളിനെ ഞാൻ അടുപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നല്ല സുന്ദരികൾ, സുന്ദരികൾ ഈ കോളേജിലൊക്കെ പഠിച്ച, ഈ കോളേജ്, ഈ കൊട്ടാരക്കര കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര പേര് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ കൊട്ടാരക്കര കോളേജിലൊക്കെ പഠിക്കുന്ന സുന്ദരികളായ പെൺകുട്ടികൾ നിങ്ങളടുത്ത് വന്നിട്ട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ട് നിങ്ങൾ നിരസിച്ചോ? നിരസിച്ചു ജ്യോതിഷേ? അപ്പോൾ ജ്യോതിഷ് വന്നു. അപ്പോൾ ജ്യോതിഷ് എന്തിനും റെഡിയായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ ഇത് വല്ലതും കേട്ടോ, ഞാൻ ഈ കുറച്ചേ കേട്ടോ. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഒരു പെൺകുട്ടിയുടെ ഒരു നോട്ടത്തിന് വേണ്ടി, ഒരു ചിരിക്ക് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് നിന്നിട്ട് ഒരാൾ നമ്മളെ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇവിടെ ഒരു സിനിമയിലും അഭിനയിക്കാതെ ഒരു കൊട്ടാരക്കരയിലുള്ള ഈ സൈമണിനെ എത്രയോ പെൺകുട്ടികൾ ഇത് ആഗ്രഹിച്ചിട്ട് ഇദ്ദേഹം പുറം കാലി വെച്ച് തട്ടിക്കളഞ്ഞു. ഇയാളെ വെച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ? നീ ഒന്ന് പറ, ഉണ്ട് ജ്യോതിഷ് പറഞ്ഞു. അത് എന്തായാലും അതിന് ശിക്ഷിക്കപ്പെടണം. അപ്പം ഞാൻ സൈമൺ എസ് കൊട്ടാരക്കരയുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഒരിടി ചിരിച്ചുകൊണ്ട് കൊടുത്ത്, പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നിരസിക്കുമല്ലേ എന്ന് പറഞ്ഞ് ഒരു ഇടി കൊടുത്തു. അത് സൈമൺ നല്ല പോലെ നൊന്ത്, പക്ഷേ കോമഡി സീനല്ലേ സൈമൺ? അല്ല, അങ്ങനെയല്ല, നമുക്കിപ്പോൾ അങ്ങനെ ഇവരും പ്രേമത്തിൻ്റെ പുറകെ നടക്കാൻ പറ്റുമോ? നമുക്ക് വേറെ ജോലിയില്ലേ? ജ്യോതിഷേ, അത് ശരിയാണോ? നീ എന്നാന്ന് പറ. അപ്പം ഞാനിങ്ങനെ കൈ ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്തു. ജ്യോതിഷ് മുതുവത്തൊരു ഇടി കൊടുത്തു. ഇങ്ങനെ ഞങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പെണ്ണ് തിരിഞ്ഞു നോക്കാതെ ഇയാൾ നിരസിച്ചിരിക്കുന്നില്ലേ? അപ്പോൾ അത് നല്ല അതിനെക്കാട്ടി വേദനിച്ച്, ചുമ്മാരി കേട്ടാ, ഞാൻ നിരസിക്കുന്നു പറഞ്ഞാൽ അതിന് കാര്യമുണ്ട്, നമ്മുടെ മനസ്സിലിണങ്ങിയ ഇയാൾക്ക് ഇനി ആര് മനസ്സിലിണങ്ങിയ ഒരു ഇടിയും കൂടെ കൊടുത്തു, പള്ളക്കൊരിടി കൊടുത്തു. അവിടെ ഡിഷ് ഡാ ഡിഷ്, ഇയാൾ പാവപ്പെട്ട പെൺകുട്ടികളെ രണ്ട് കൈയും വളച്ചിട്ട് മതിലിനോട് ചേർത്ത് നിർത്തി ഒരു ഇടിയും കൊടുത്തു. ഇയാൾ നോവുന്നുണ്ടേ, തമാശയൊക്കെ കൊള്ളാം, നോവുന്നുണ്ടേ? ഞാൻ പറഞ്ഞു, നോവും ഇടോ, ഇത്രയോ പെൺകുട്ടികളുടെ മനസ്സ് നോവിച്ച ആളാണ് ഇയാൾ, ഇച്ചിരി നോവണമെന്ന് പറഞ്ഞിട്ട് ഒരടി ബാക്കിൽ തൊടയിൽ ഇയാൾ അട്ടിക്കൊണ്ടിട്ട് സൈമൺ എസ് കൊട്ടാരക്കര ചാടി ആകാശ് ഹോട്ടലിൻ്റെ മുമ്പിൽ വീണു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഇനി വന്നാൽ ചോദിക്കണ്ട, ഈ പെൺപിള്ളേരുടെ ചുമരി സൈമൺ റൊഡി കൂടെ നേരെ അങ്ങോട്ട് പോയി. ഞങ്ങൾ പുറകെ സൈമൺ കാര്യം പറഞ്ഞിട്ട് പോകും. ഈ പെൺകുട്ടികളെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അജുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സ്പീഡ് വന്നപ്പോൾ ഇത് സൈമൺ ഓടിക്കളഞ്ഞു. ഓടിയിട്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും ചിരി കാരണം സൈമണ് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവിടെ നിൽക്കുന്ന ആൾക്കാരുമൊക്കെ ഭയങ്കര ചിരി, ഓ സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരനും കൂടെ ഉള്ള ഒരു കോമഡി. ഞാൻ പറഞ്ഞ് വരണം, ഞങ്ങൾ അവിടെ മേലിലെ കാണും ഓ എന്നു. അന്ന് സൈമൺ വന്നില്ല. അപ്പോൾ സിബി വന്നിട്ട് എവിടെ കാറി കയറി ഇരിക്കുന്നുണ്ടായിരിക്കില്ലേ? ഞാൻ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒന്നും ചോദിക്കരുത്, ഇന്ന് വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ആ ദിവസം വന്നില്ല, രണ്ടാമത്തെ ദിവസം വന്നില്ല, മൂന്നാമത്തെ ദിവസം വേറൊരു കാറിനകത്ത് മേലില ജംഗ്ഷൻ്റെ അവിടെ സൈമൺ നിൽക്കുന്നു. അപ്പം ഞാൻ ജ്യോതിഷൻ്റെ അടുത്ത്, ജ്യോതിഷേ നമ്മുടെ സൈമൺ അവിടെ നിൽപ്പുണ്ട് കേട്ടോ, ഒന്ന് ഇറങ്ങിയാലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ട് സൈമൺ ഇത് എപ്പോഴാണ്,
സൈമൺ ഈ നമ്മുടെ ചില സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് കറന്ന് പറഞ്ഞു. സൈമൺ കാറിൽ പോകുന്നു, സൈമൺ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. സിനിമ ഷൂട്ടിംഗ് തീരുന്നവരെ സൈമൺ ഈ സ്നേഹ ഇടി എന്താണ് ശരിക്കും, അതിനൊക്കെ ജഗദീശിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഈ മനസ്സ് തമ്മിൽ അറിയുന്നവർ തമ്മിൽ എവിടെ ഇടിക്കണം, എപ്പോൾ ഇടിക്കണം, എവിടെ ഇടപെടണം എന്നൊക്കെയുള്ള ഭയങ്കരമായ ടൈമിങ്ങാണ് ജഗദീശുമായിട്ടുള്ള അടുത്ത ഒരു കഥ എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടി അത് വേണം, അല്ലെങ്കിൽ ഞാൻ മറന്നു പിൽക്കാലത്ത്. അപ്പോൾ ജഗദീശ് ഇത്രയും സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും എന്താ പറഞ്ഞ അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ, ചില നിലപാടുകൾ. അപ്പം ഒരു ഉദാഹരണത്തിന് ഈ ജഗദീശ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്കൊരു ബിസിനസ് ചെയ്യാൻ ഒക്കത്തില്ല, എൻ്റെ ലൈഫിൽ എനിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വെച്ചാൽ എന്താ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പറ്റത്തില്ല, എനിക്ക് ശമ്പളം വാങ്ങുക ചെറുപ്പം മുതലുള്ള എൻ്റെ റെമുനറേഷൻ എത്ര, ചിലപ്പോൾ അത് കൂടും കുറഞ്ഞു, അത് വാങ്ങുന്നതല്ലാതെ അതിനപ്പുറത്തൊരു വലിയ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ലാഭം, അത് ഒരിക്കലും എനിക്കത് കാമ്ക്ഷിക്കാൻ പറ്റത്തില്ല. അത് ഇതുവരെ ജഗദീശ് അത് കാണിച്ചുകൊണ്ടിരിക്കണം. എവിടെയൊക്കെ അദ്ദേഹത്തിന് ജോലി ചെയ്ത് കൂടുതൽ ശമ്പളം മേടിക്കണം, കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ റെമുനറേഷൻ, അതൊക്കെ അദ്ദേഹം അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവം. ഒരു ദിവസം ജഗദീശ് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, മുകേഷേ ഒരു പ്രോഗ്രാമിന് നീ എന്നോടൊപ്പം പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ സ്റ്റാർ ഷോസിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ വലിയ വലിയ സ്റ്റാർ ഷോസിനെ ഞാൻ പോകത്തുള്ളൂ, ചെറിയ ചെറിയ പരിപാടികൾ ഞാൻ പിടിക്കത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വലിയ സിനിമ അവാർഡ് നൈറ്റൊക്കെയാണ്, പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 20 മിനിറ്റ്സ് സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ തരാം. അപ്പം ഞാൻ നോക്കുമ്പം അത് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ പൈസ നല്ല പൈസ കിട്ടുന്നുണ്ട്, അപ്പം നമുക്കതൊന്ന് വീതിച്ചെടുക്കാം, നിനക്ക് നിനക്ക് പറ്റുന്ന തരത്തിൽ, നിനക്ക് മുതലാവുന്ന തരത്തിൽ നീ ഒരു എമൗണ്ട് ചോദിച്ച് ഞാൻ ബാക്കി അഡ്ജസ്റ്റ് ചെയ്തോളാം, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്കിറ്റും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാനൊന്നുമില്ല ജഗദീശേ, അതൊക്കെ നമ്മൾ ആ വട്ടിനേറ്റിന് വേറെ കാര്യങ്ങളും തമാശകളും അതും ഇതുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇത് പഠിക്കുക, മേക്കപ്പ് ചെയ്യുക, ആ സമയത്ത് കയറുക, ഡയലോഗ് തെറ്റിക്കാതിരിക്കുക, ആൾക്കാർ ബഹളമുണ്ടാക്കുകയോ അപ്രിഷ്യേറ്റ് ചെയ്യുക, അനാവശ്യ ടെൻഷനാണ്, കുറച്ച് പൈസ കിട്ടുമായിരിക്കും, പക്ഷേ അതിനെക്കാട്ടി നമുക്ക് അവിടെ എല്ലാവരുമായിട്ട് ഇങ്ങനെ വെളിയിലൊക്കെ നിന്നിട്ട് ഭയങ്കര രസമായിരിക്കും. നീ ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് ജഗദീശൊന്നും വിചാരിച്ചതാണ്, ജഗദീശിനറിയാം ഇത് ഞാൻ ഇപ്പം വഴുതി പോയെങ്കിലും പിന്നീട് പിടിക്കാമെന്ന്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഇട്ടിട്ട് അവസാനം ജഗദീശ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തുപോയി. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു സുഹൃത്തെന്ന നിലയിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ടാണ് ഞാൻ വാക്ക് കൊടുത്തത്. ഇനിയിപ്പം നോ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഫംഗ്ഷനെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വരത്തില്ല, എൻ്റെ വാക്കിൻ്റെ വിലയില്ലാതായി പോകത്തില്ല എന്ന്. അത് അവസാനത്തെ കയ്യാണ് സെൻറ്റിമെൻറ്റ്സ് പ്രേ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കാതെ വാക്കൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ കൊടുത്തുപോയി, നിന്നെ വിശ്വസിച്ചു പോയി, എന്താ ചെയ്യാനപ്പം. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി എന്നാൽ സ്കിറ്റെടു. അങ്ങനെ സ്കിറ്റ് തമ്മിൽ തമ്മിലൊക്കെ പറഞ്ഞ് 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 കുറേ കൊഴിപ്പിച്ച് റിഹേഴ്സലൊക്കെ എടുത്ത് പിന്നെയുണ്ട് 3 ദിവസമുണ്ട് അവർ റെഡിയാക്കി, അപ്പം നേരെ അവാർഡ് നൈറ്റിന് കാണാം എന്ന് പറഞ്ഞിട്ട് പിരിയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ കാണാമെന്നുള്ളത് അവാർഡ് നൈറ്റിന് അന്ന് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കുന്നു, ആ പെർഫെക്റ്റ് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ പൈസ മേടിക്കുന്നതാണ്, അത് മനസ്സിലാക്കണം. ആ ശരി ശരി ശരി. രാവിലെ 10 മണിക്ക് ഹോട്ടലിൽ വരാമെന്ന് പറഞ്ഞ ആളിനെ കാണുന്നില്ല, 11 മണിക്ക് കയറാമെന്ന് പറഞ്ഞ ആളെ, 12 മണിയായപ്പം ജഗദീശ് വന്നു. ഞാൻ പറഞ്ഞു, നല്ല പണിയാണ് കാണിച്ചു കേട്ടോ, നമുക്കൊന്ന് നോക്കണ്ടേ. ആംഗ്യം മാത്രം. ഞാൻ ചോദിച്ചു, എന്താ ആംഗ്യം? ചോദിച്ചെന്താ? സൗണ്ട് പോയി. ഞാൻ പറഞ്ഞു, സൗണ്ട് പോയോ? കാറ്റുപാത്രമൊരു സൗണ്ട് പോയി. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം, ഇനി എന്തായാലും സ്കിറ്റ് ചെയ്യണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ ടെൻഷൻ. ഞാൻ പറഞ്ഞു, അത് ഇപ്പം ഇങ്ങനെ സൗണ്ട് ആണെന്ന് പറഞ്ഞാൽ ആ ഭാരവാഹികൾ എന്തായാലും നമ്മൾ കാണുമല്ലോ, നമ്മൾ അവാർഡ് നൈറ്റിന് പോകുമല്ലോ, അപ്പം നമുക്ക് സ്കിറ്റ് 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 ഞാൻ പറഞ്ഞു, സ്കിറ്റ് എങ്ങനെ ചെയ്ത്? ഞാൻ പറഞ്ഞു, എന്തോ ജ്യോതിഷ ഇതെങ്ങനെ ചെയ്യും, ചുമ്മാ ഇനി അതൊക്കെ ശരിയാകത്തില്ല, ഇത് ആളുകൾ പോവും. ഈ ജഗദീശിൻ്റെ ഒരു ഒരു വികാരവും ആ ഒരു ഇമോഷനും ദേഷ്യവും ഒരു ഒരു എന്താ പറയുന്നത് ദൃഢപ്രതിജ്ഞയൊക്കെ കണ്ടിട്ട് എനിക്കറിയാം ഇയാൾ
ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും ആക്രമിക്കുക, ആ തരത്തിൽ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി, അല്ലെ തന്നെ തള്ളിയിരിക്കുക, തള്ളിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ജഗദീശിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് ഇവിടെ, ENT സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോവാം, വളരെ ഫേമസ്, എനിക്ക് കണക്ക് വന്നിട്ടുണ്ട്, അവിടെ പോയിട്ടാണ് ഞാൻ ചികിത്സിച്ചത്. വന്നേ, അതെന്തോലും സമ്മതിച്ച് കാറ് കയറ്റി നേരെ അവിടെ പോകുന്നു. അപ്പം കുറച്ചുകൂടെ വഷളായി, നേരത്തെ കുറച്ച് ഇമോഷൻ വന്നപ്പോഴത്തേക്ക് ഉള്ള ഇതിപ്പോൾ കാറ്റും ഇല്ല, ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ടോർച്ചടിക്കുന്നു, ഹോ 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 ഹോ, വെരി സോറി, വെരി സോറി. ഒന്ന് ജ്യോതിഷ് ഡോക്ടർ പറഞ്ഞു, മുകേഷിന് അറിയാമല്ലോ, മുകേഷ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ, ലോകത്ത് ഈ വോക്കൽ കോഡിന് കുഴപ്പം പറ്റിയാൽ, സൗണ്ട് പോയാൽ സൗണ്ട് റെസ്റ്റ് അല്ലാതെ വേറെ മരുന്നില്ല. നെഞ്ചുവേദനയോ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഗാർഗിളിങ്ങോ അല്ലെങ്കിൽ ആവി പിടിക്കലോ അല്ലെങ്കിൽ ചില മരുന്നുകളൊക്കെ ഉണ്ട്, പക്ഷേ സൗണ്ട് പോയാൽ സ്ട്രിക്റ്റായിട്ട് സൗണ്ട് റെസ്റ്റ് ഒരാഴ്ച, അത് കഴിഞ്ഞ് കുറേച്ചെ കുറേച്ചെ വരും. ഇത് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നൊരു പ്രോഗ്രാമുണ്ട്, ഇന്നാ അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. നോ വേ, ഇതിന് മരുന്നില്ല. പിന്നെ ഗാർഗിൾ ചെയ്യുക, ആവി പിടിക്കുക, പിന്നെ എന്തെങ്കിലും എന്താ പറയുന്നത് ഈ വിക്സ് വേപ്പറപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഗുളികളൊക്കെ കഴിക്കുക, അത്രയ്ക്കേ ഉള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സമാധാനമായല്ലോ ജ്യോതിഷ്. ഞാൻ പറഞ്ഞു, ഉള്ളത് കളയണ്ട, ഉള്ളത് കളയണ്ട, നമുക്ക് വൈകുന്നേരം കാണാം. അപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി വഷളാവും, സമയമാകുമ്പോഴത്തേക്ക് ഭാരവാഹികൾ തന്നെ പറയും വേണ്ട എന്ന് പറയുമെന്ന് എനിക്കറിയാം. അങ്ങനെ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോഴത്തേക്ക് മിണ്ടുന്നില്ല. ഇപ്പം കയറാമെന്ന് അനൗൺസ് ചെയ്യാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ ആംഗ്യത്തിലൂടെ. ഞാൻ പറഞ്ഞു, എന്തോ കയറാൻ, ഇതൊക്കെ ഡയലോഗ് ഉള്ളതല്ലേ. ഞാൻ കൂവലി വിളിച്ച് വാങ്ങാൻ വേണ്ടി, കാര്യം ഇങ്ങനൊരു സുഹൃത്തായി പോയില്ല, ഇയാളുടെ വാക്ക് പാലിക്കണം, ഇയാൾ പറയുന്ന കേൾക്കണം, ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ സൗഹൃദം പോവും, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വല്ലാത്ത കണ്ടീഷനായി. ഇങ്ങനെ ഒരു ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിജീവിക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ പറഞ്ഞ് കൂവല് വാങ്ങിക്കാൻ വേണ്ടി, പ്രശ്നം ഗുരുതരമാകാൻ വേണ്ടി ഞാൻ വരാം, പക്ഷേ ഈ ഇത് ഈ നന്ദി എന്നും വേണം കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉള്ള സൗണ്ടുകൾ അനൗൺസ്മെൻറ്റും കഴിഞ്ഞു. ഞാൻ വെച്ച് എന്താ വരാൻ പോകുന്നത്. കയറുന്നു, ആദ്യം ഞാൻ കയറുന്നു, കുറച്ച് രണ്ട് മൂന്ന് ഡയലോഗ് എഴുതി ജ്യോതിഷ് വരുന്നു. അപ്പോൾ ഞാൻ ഡയലോഗ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് സൗണ്ട് വരുത്തില്ല, അപ്പോൾ ഞാൻ നീ ഉറക്കെ പറയടാ, നീ വാതറന്ന് പറ, നിനക്കെന്താ എത്ര പേടി എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ എന്തോ മനസ്സിലാക്കിയതുപോലെ നിന്നിട്ട് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാം, ഇങ്ങനെ ഇന്നലെ മുതൽ സൗണ്ടുണ്ട്, സൗണ്ട് പോയിരിക്കുകയാണ്, ഒരു സൗണ്ടും ഇല്ല, അപ്പം സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇത് മറ്റൊരു സന്ദർഭത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് പോകാം, അല്ലാതെ വേറെ മാർഗമില്ല. വന്നിട്ട് എന്നെയൊക്കെ ഇങ്ങനെ ഞെട്ടി, ഈ ചില ഈ കോമിക്കിലൊക്കെ കാണില്ല മുടിയൊക്കെ എഴുന്നേറ്റിരിക്കുന്ന ആ തരത്തിൽ ഇവൻ തെറ്റില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു, പക്ഷെ ഫുൾ എനർജി എടുത്തിട്ടാണ്. അപ്പോൾ അത് കഥാപാത്രത്തിൻ്റെ ഒരു രീതിയാണെന്ന് വിചാരിച്ചിട്ട് ആളുകൾ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്നോട് പറഞ്ഞ തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സ്ട്രെയിൻ എടുത്തിട്ട് ഫുൾ സ്കിറ്റ് കളിച്ചു, പൈസ ഫുള്ളായിട്ട് മേടിച്ചു, അവൻ പൈസയും പോക്കറ്റ് വെച്ചു, എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പം ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ്, എൻ്റെ ഇതിനെപ്പറ്റി അറിയാവുന്നവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നോടൊപ്പം മെഡിക്കൽ സയൻസ്, ലോക മെഡിക്കൽ സയൻസ്, ENT സ്പെഷ്യലിസ്റ്റുകൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അന്ന് വളരെ ചരിത്രപ്രധാനമായ ഒരു ടൈറ്റിൽ വന്നു ഈ എപ്പിസോഡിന്, ആ ടൈറ്റിൽ ഇപ്പോഴും ഉണ്ട്, ആക്രാന്തം ജയിച്ചു ശാസ്ത്രം തോറ്റു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.